ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അടിപൊളി പ്ലാന്റിനെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നെയിമാണ് ക്രിപ്തന്തസ്. കാണാൻ ഒരു മോൺസ്റ്റർ ലുക്കൊക്കെ ഉണ്ടെങ്കിലും നല്ല ഭംഗിയാണ് കാണാനും. സ്നേക്കിൻ്റെ ഒരു പാറ്റേൺ പോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് ഇതിൻ്റെ. ഇത് കുറച്ച് ഈ കാണുന്നത് കുറച്ച് ഹാർഡാണ്, ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഭയങ്കര ഷാർപ്പാണ്. പിന്നെ ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ചെറുതായിരുന്നു, പിന്നെ ഞങ്ങളത് വാങ്ങിച്ചതിന് ശേഷം ഒന്ന് റീപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ ആഡ് ചെയ്തത് സോയിലും കൊക്കോ പീറ്റും പിന്നെ കുറച്ച് കൗഡങ്ങുമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ ഒരുപാട് പോട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഷോപ്സിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ പോട്ട്സൊക്കെ വാങ്ങി അതിലേക്ക് നമ്മൾ മാറ്റിയാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനധികം മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വേണ്ട. വീക്ക് 2-3 times നമ്മൾ വാട്ടർ ചെയ്താൽ മാത്രം മതി. അത് വാട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലീഫിലും കൂടെ നമ്മൾ സ്പ്രേ ചെയ്യാൻ നോക്കുക വാട്ടർ, കാരണം ഇതിന് ഹ്യൂമിഡിറ്റി ആവശ്യമുള്ളൊരു പ്ലാന്റാണിത്. സൺലൈറ്റ് അധികം വേണ്ട, പക്ഷെ ഹ്യൂമിഡിറ്റി വേണം. അപ്പോൾ അത് കാരണം നമ്മൾ, അതുകൊണ്ടാണ് 2-3 days കൂടുമ്പോൾ വാട്ടർ ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം. പിന്നെ ഇതിനെ നമുക്ക് ഇൻഡോർ പ്ലാന്റായി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ലിവിങ് റൂമിലോ ഡൈനിങ് ഹാളിലൊക്കെ ആയിട്ട് നമുക്കിതിന് നല്ല ഭംഗിയിൽ സെറ്റാക്കി വെക്കാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ പ്ലാന്റാണിത്, കാരണം അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ചെടി വളർത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നല്ല നല്ല പ്ലാന്റ്സ് ഉണ്ടാക്കാനും ഒരുപാട് വളർത്താനൊക്കെ നമുക്ക് താല്പര്യം താനേ വന്നോളും. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കളേഴ്സ് മാറും തോറും അതിൻ്റെ ഭംഗി കൂടും തോറും റേറ്റിൻ്റെ കാര്യത്തിലും വേരിയേഷൻസ് വരും. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്ലാന്റ് കുറച്ച് ടൈം ആകുമ്പോൾ നശിച്ചു പോകും. ആ ഒരു ടൈം അവർ നശിച്ചു പോകുമ്പോഴേക്കും ഇത് ഒരുപാട് ബ്രാഞ്ചസിനെ നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിൽ ഒന്നിൽ 2 branches വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബ്രാഞ്ചസ് ഒന്ന് വലുതായാൽ ഇതുപോലെ റീപ്പോർട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതൊരു സമയത്ത് നമ്മൾ നശിച്ചു പോകുമ്പോഴേക്കും ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്ലാന്റ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിന് പുറത്ത് മാത്രമല്ല, വീടിനകത്തും ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഒരു ഫ്രഷ് മൈൻഡാണ്, നല്ല റിലാക്സേഷൻ ആണ് അതൊക്കെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുക. നമ്മൾ വീടും പരിസരവും വീടിൻ്റെ ഉള്ളിലും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ചുറ്റുപാടാക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.